വെൽക്കം ബാക്ക് ടു ടീച്ചർ സോൺ. നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രിയിലെ ഒരു ഭാഗമാണ് എടുക്കുന്നത്. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയുന്ന അവരെ കിളിപ്പാറക്കണ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഏത് മൂലസങ്കല്പനം അല്ലെ. അപ്പൊ നമ്മള് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ആ ഒരു ക്വസ്റ്റ്യനെ ആസ്പദമാക്കിയിട്ട്, അടിസ്ഥാനമാക്കിയിട്ട് ഞാനൊരു 24 സബ് ക്വസ്റ്റ്യൻസുകൾ തരും. ഒരൊറ്റ ചോദ്യം, ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ അതിന്റെ മോള്, അറ്റോമിക് മാസ്, വ്യാപ്തം എല്ലാത്തിലേക്ക് നമ്മൾ കിടക്കും. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. നമ്മുടെ ചോദ്യം പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ചെറിയ കാര്യം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. ഈ അമോണിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അമോണിയയുടെ നിർമ്മാണം നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഹേബർ പ്രോസസ് അല്ലെ, ഹേബർ പ്രക്രിയ. അപ്പൊ നമ്മുടെ ചോദ്യം N2+3H2 gives 2NH3 എന്തിന്റേതാണ്? എന്തിന്റെ നിർമ്മാണമാണ്? അമോണിയയുടെ നിർമ്മാണം അല്ലെ, അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചോദ്യം. അമോണിയയുടെ നിർമ്മാണമായ ഹേബർ പ്രക്രിയയെ നമ്മൾ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് നൈട്രജനും ഹൈഡ്രജനും. ഈ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ഉണ്ടായ അമോണിയ, അതായത് NH3. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എത്ര മോൾ അമോണിയ ഉണ്ടാകും? ചോദ്യത്തിൽ തന്നെ ക്ലിയർ ആണ്, 2 മോൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2 മോൾ നൈട്രജൻ 6 മോൾ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എത്ര മോൾ അമോണിയ ഉണ്ടാകും? അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നൈട്രജന് 1 മോളാണുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ 3 മോളാണുള്ളത്, അമോണിയക്ക് 2 മോളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 2 മോൾ നൈട്രജൻ കൊടുത്താൽ എത്ര മോൾ ഉണ്ടായിരിക്കും ഇവിടെ? സ്വാഭാവികമായിട്ട് ഇത്ര വരും, 4 മോൾ അമോണിയ ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 മോൾ ഹൈഡ്രജൻ കൂടി ചേർന്നാൽ എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 4 മോൾ അമോണിയ ഉണ്ടാകും, ക്ലിയർ ആകും. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മളതിലെ സി ക്വസ്റ്റ്യൻ എന്താണ്? 3 മോൾ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 6 മോൾ അമോണിയ ഉണ്ടായി. ഓക്കെ, എങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ നമുക്ക് കിട്ടും? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ പറയാം. 3 മോൾ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ എത്ര മോൾ, സോറി, 6 മോൾ അമോണിയ ഉണ്ടായി, എങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ വേണം? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? തിരിച്ചിട്ട് ചെയ്യാം. 2 മോൾ അമോണിയ ഉണ്ടാവാൻ 3 മോൾ ഹൈഡ്രജൻ വേണം അല്ലെ, 3 മോൾ ഹൈഡ്രജൻ വേണം. എങ്കിൽ 1 മോൾ അമോണിയ ഉണ്ടാവാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും? 1 മോൾ അമോണിയക്ക് എത്രയാണ്? 3/2 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും. നമ്മുടെ ചോദ്യം എന്താണ്? 3 മോൾ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 6 മോൾ അമോണിയ ഉണ്ടായി അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ 6 മോൾ അമോണിയ ഉണ്ടാകുമ്പോൾ എത്ര മോൾ ഹൈഡ്രജൻ എന്നാണ് നമ്മൾ ചോദിച്ചത്? 6 മോൾ അമോണിയ ഉണ്ടാകാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 6 മോൾ അമോണിയ ഗിവ്സ് എന്ത്? 3/2 × 6 കട്ട് ചെയ്ത് ചെയ്താൽ 3 × 3 = 9, ദാറ്റ് ഈസ് 9 മോൾ. അപ്പോ 3 മോൾ നൈട്രജൻ, 9 മോൾ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 മോൾ അമോണിയ നമുക്ക് ലഭിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ഡി ക്വസ്റ്റിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, 8 മോൾ അമോണിയ ലഭിക്കണമെങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും? ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോ അതിൽ നമുക്ക് നൈട്രജന്റെ മോളും കൂടി നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല. അപ്പോ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ, 1 മോൾ അമോണിയ കിട്ടണമെങ്കിൽ അവിടെ എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും എന്നുള്ളത്. എത്രയാണ്? 3/2 മോൾ ഹൈഡ്രജൻ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് സുഖമാണ്, 8 മോളാകുമ്പോ എത്ര ചെയ്താൽ? 8 × 3/2 അല്ലെ, 8 × 3/2 ചെയ്താൽ എത്ര കിട്ടും? 12 മോൾ അല്ലെ, 12 മോൾ ഹൈഡ്രജൻ ലഭിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ആൻസർ ഓക്കെ അല്ലേ? ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ.
ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 16 മോൾ അമോണിയ ലഭിക്കണമെങ്കിൽ എത്ര മോൾ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടണം? ഓക്കെ, ശ്രദ്ധിക്കും അല്ലേ. അപ്പൊ നോക്കാം, ഇതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ ഹേബർ പ്രോസസിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, N2+3H2 gives 2NH3. ആ ഒരു റിയാക്ഷനിൽ തന്നെ ഇതിന്റെ ഉത്തരങ്ങളുണ്ട് അല്ലെ. അവിടെ നമുക്കറിയാം ഒരു മോൾ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവിടെ രണ്ട് മോളാണ് അമോണിയ ഉണ്ടാകുന്നത് എങ്കിൽ 16 മോൾ അമോണിയ ഉണ്ടാവണമെങ്കിൽ എത്ര മോൾ നൈട്രജൻ വേണ്ടി വരും? എത്രയാണ്? 8 മോൾ. ഓക്കെ, ഇത്ര ഉള്ളൂ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ എഫ് അല്ലെ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു മോൾ അമോണിയ ഉണ്ടാകുവാൻ എത്ര മോൾ നൈട്രജനും എത്ര മോൾ ഹൈഡ്രജനും വേണ്ടി വരും? ചോദ്യം പക്ക ക്ലിയർ അല്ലേ? ഒരു മോൾ അമോണിയ ഉണ്ടാവാൻ എത്ര മോൾ നൈട്രജനും എത്ര മോൾ ഹൈഡ്രജനും വേണ്ടി വരും? ഓക്കെ, അപ്പൊ നമുക്കറിയാം N2+3H2 gives 2NH3. ഇതിൽ നമുക്കറിയാം രണ്ട് മോൾ അമോണിയക്ക് എത്ര മോൾ വേണം? 3 മോൾ ഹൈഡ്രജൻ വേണം അല്ലെ. എങ്കിൽ ഒരു മോൾ അമോണിയ, നമ്മുടെ ചോദ്യം അതാണ്, ഒരു മോൾ അമോണിയ ഉണ്ടാവാൻ എത്ര മോൾ വേണം? 3/2 മോൾ ആര് വേണം? H2 വേണം. 3/2 മോൾ ഹൈഡ്രജൻ വേണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് മോൾ അമോണിയ ഉണ്ടാവാൻ എത്ര മോൾ നൈട്രജൻ വേണം അല്ലെ? ഒരു മോൾ. രണ്ട് മോൾ നൈട്രജൻ അമോണിയക്ക് ഒരു മോൾ നൈട്രജൻ എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു മോൾ അമോണിയക്ക് എത്ര മോൾ നൈട്രജൻ വേണം അല്ലെ? ഒരു മോൾ അമോണിയ എത്ര വരും? ആ അതെ, ഹാഫ് അല്ലെ, 1/2 മോൾ നൈട്രജൻ. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ആൻസർ ഓക്കെ അല്ലേ? ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 6 മോൾ ഹൈഡ്രജൻ നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 4 മോൾ അമോണിയ ഉണ്ടായി. ഓക്കെ, എങ്കിൽ എത്ര മോൾ നൈട്രജൻ ആണ് ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്? ചോദ്യം വേറെ നമ്മുടെ ചോദ്യം ഇത്ര ഉള്ളൂ, 6 മോൾ ഹൈഡ്രജൻ നമുക്ക് അറിയാത്തൊരു മോൾ നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 4 മോൾ അമോണിയ ഉണ്ടായി എങ്കിൽ എത്ര മോൾ നൈട്രജൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്? ഇത് കണ്ടുപിടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഹേബർ പ്രോസസിന്റെ റിയാക്ഷൻ അല്ലെ, അത് വെച്ചിട്ട് നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാം. അപ്പൊ അത് പ്രകാരം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ, എന്താണ് കണ്ടുവച്ചത്? ഒരു മോൾ അമോണിയ ലഭിക്കണമെങ്കിൽ എത്ര മോൾ നൈട്രജൻ വേണ്ടി വരുന്നത്? എത്ര വേണ്ടി വരും? ആ എത്രയാണ്? 1/2 മോൾ അല്ലെ, 1/2 മോൾ നൈട്രജൻ. എത്ര മോൾ നൈട്രജൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4 മോൾ അമോണിയക്ക് എത്ര വരും? 1/2 × 4, അതായത് 2 മോൾ നൈട്രജൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഓക്കെ, നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു, 6 മോൾ ഹൈഡ്രജൻ എത്രയോ മോൾ നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 4 മോൾ അമോണിയ ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഒരു മോൾ അമോണിയ എത്രയാണ്? 6 മോൾ നൈട്രജൻ കിട്ടും എങ്കിൽ 4 മോൾ അമോണിയക്ക് എത്ര കിട്ടും? 2 മോൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം, അതായത് നമ്മുടെ സബ് ക്വസ്റ്റ്യനില് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 2.5 മോൾ നൈട്രജൻ 1.5 മോൾ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എത്ര എണ്ണം അമോണിയ തന്മാത്രകൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ആ തന്മാത്രകളുടെ എണ്ണം കാണാൻ എങ്ങനെയാണ്, മോൾ ഇൻഡു അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022×10²³ അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്മാത്രകളുടെ എണ്ണം കാണാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യന്റെ രീതി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, മോളിലൂടെ ചെന്നിട്ട് തന്മാത്രത്തിന്റെ എണ്ണത്തിലേക്കാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ,
അപ്പോ നമ്മുടെ ചോദ്യം 2.5 മോൾ നൈട്രജൻ 1.5 മോൾ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര എണ്ണം അമോണിയ തന്മാത്രകൾ ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈ മോളുകൾ ഉപയോഗിച്ചിട്ട് ഈ 2.5 മോളും 1.5 മോളും ഉപയോഗിച്ചിട്ട് എത്ര മോൾ അമോണിയ കിട്ടുന്നുണ്ടെന്ന് ആദ്യം കാണും. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട്, ഒന്നുകിൽ നമുക്ക് നൈട്രജനെ വെച്ചിട്ട് കാണാം അല്ലെങ്കിൽ ഹൈഡ്രജനെ വെച്ചിട്ട് കാണാം. മനസ്സിലായി? ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഹൈഡ്രജനോ അല്ലെങ്കിൽ നൈട്രജൻ വെച്ചിട്ട് ചെയ്യാം അല്ലെ. നൈട്രജൻ നമ്മള് നമ്മുടെ ഓർഡിനറി ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, ഏതാണ്, എവർക്രോസ് ഇക്വേഷൻ N2+3H2. ഇവിടെ ഒരു മോൾ N2 ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ട് മോളാണ് എന്ത് ലഭിക്കുന്നത്, അമോണിയ ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2.5 മോൾ നൈട്രജൻ വെക്കുമ്പോൾ 2.5 മോൾ നൈട്രജന് വരുമ്പോൾ എത്ര ഉണ്ടാവും, ഈ 2.5 നേരെ ഇരട്ടി എത്രയാണ്, 5 മോൾ അല്ലെ, 5 മോൾ അമോണിയ. അപ്പോ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണം കാണാം, തന്മാത്രകളുടെ എണ്ണം കാണാം. എങ്ങനെയാണ്, മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 × 10⁻²³ എണ്ണം തന്മാത്രകളുടെ, അല്ലെങ്കിൽ തന്മാത്രകളെ നമുക്ക് ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കിട്ടും. ചോദ്യം ക്ലിയർ അല്ലേ? മനസ്സിലായി? നോക്കിക്കോളൂ, 2.5 മോൾ നൈട്രജൻ 1.5 മോൾ ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര എണ്ണം അമോണിയ തന്മാത്ര കിട്ടുന്നതാണ് നമ്മൾ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ മോളുകൾ കാണാം. നമുക്ക് ഏത് രീതിയിലും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഹൈഡ്രജനെ വെച്ചിട്ട് എന്ത് കാണാം, അമോണിയയുടെ മോള് കാണാം, അല്ലെങ്കിൽ നൈട്രജൻ, നമ്മളിവിടെ കണ്ടത് നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ്. നൈട്രജൻ വെച്ച് ചെയ്യുമ്പോൾ 2.5 മോൾ നൈട്രജനെ എത്ര കിട്ടും, 5 മോൾ അമോണിയ കിട്ടും. അപ്പം നമുക്കിവിടെ അമോണിയയുടെ മോളായി. ഇനി എന്ത് ചെയ്താൽ മതി, മോൾ ഇന്റു അവഗാഡ്രോ നമ്പർ, അതായത് 5.5 × 6.022 × 10⁻². ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ 9-ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 24.88 × 10⁻²³ എണ്ണം അമോണിയ തന്മാത്രകൾ ലഭിക്കണമെങ്കിൽ എത്ര മോൾ നൈട്രജൻ വേണം. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ മോളിലൂടെ തന്മാത്രകളുടെ എണ്ണത്തിലേക്കായിരുന്നു, ഇനി തന്മാത്രകളുടെ എണ്ണത്തിലൂടെ മോളിലേക്ക്. ക്ലിയർ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്? അപ്പൊ നമ്മളിവിടെ ഈ എണ്ണത്തിൽ നിന്ന് ആദ്യം മോളിനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ നമ്മൾ കാണാം, നമുക്കറിയാം ഇത്രയാണ് അവഗണ നമ്പർ, എത്രയാണ്, 6.022 × 10⁻²³ അല്ലെ. അപ്പം 24.88 × 10⁻²³ × 6.22 × 10⁻²³ ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും, അപ്പൊ അതായിരുന്നു അതിന്റെ മോൾ. ഞാൻ ഒന്ന് ചെയ്തുതരാം, നോക്കിക്കോളൂ, 24.088 × 10⁻²³ ഹരിക്കണം 6.02 × 10⁻²³. നമുക്കറിയാം 6 × 24 എത്ര കിട്ടും പോകും, നാല്, ബാക്കിയുള്ളത് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ 24 × 6 എത്ര കിട്ടും, 4 അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 മോൾ അമോണിയ ആണെന്നുള്ളത് കിട്ടി. 4 മോൾ അമോണിയ. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്, ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇത്ര എണ്ണം തന്മാത്രകൾ ഉണ്ടാവണമെങ്കിൽ അവിടെ എത്ര മോൾ നൈട്രജൻ നമുക്ക് വേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമോ, എങ്ങനെയാണ്, 1 മോൾ നൈട്രജന് 2 മോൾ എന്താണ് വേണ്ടത്, അമോണിയാണ് വേണ്ടത്. ഓക്കെ അല്ലേ, എങ്കിൽ 4 മോൾ അമോണിയ ലഭിക്കണമെങ്കിൽ ഇവിടെ എത്ര മോൾ നൈട്രജൻ വേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മോൾ നൈട്രജൻ വേണ്ടി വരും. നമുക്കറിയാം രണ്ടാവുമ്പോ ഇത് നേരെ പകുതിയാണ് ഇവിടെ വരുന്നത് അല്ലെ, എങ്കിൽ 4 വരും, 2 മോൾ അല്ലെ, 2 മോൾ നൈട്രജൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, ആൻസർ ഓക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, നമ്മളെന്ത് ചെയ്തത്, തന്മാത്രകളുടെ എണ്ണത്തിലൂടെ മോളിലേക്ക് എത്തി. നേരത്തെ ചോദ്യം 8-ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, മോളിലൂടെ തന്മാത്രകളുടെ എണ്ണം. ഇപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാലോ. ഓക്കെ അല്ലെ, അപ്പൊ നോക്കിക്കോളൂ. ഇനി നമുക്ക് 10-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഓക്കെ, 10-ാമത്തെ സബ് ക്വസ്റ്റ്യൻ,
നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 2 മോൾ നൈട്രജൻ എത്രയോ എണ്ണം തന്മാത്രകളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ട് 4 മോൾ അമോണിയ ഉണ്ടാകുന്നു. ഓക്കെ, എങ്കിൽ അവിടെ എത്ര എണ്ണം ഹൈഡ്രജൻ തന്മാത്രകളാണ് നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? ചോദ്യം ക്ലിയറായോ? ചോദ്യത്തിലുള്ളൂ, ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 മോൾ നൈട്രജനുമായി ഹൈഡ്രജൻ തന്മാത്രകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 4 മോൾ അമോണിയ ഉണ്ടാകുന്നു. എങ്കിൽ എത്ര എണ്ണം ഹൈഡ്രജൻ തന്മാത്രകളാണ് ഇവിടെ നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോളും, 2 മോൾ ഹൈഡ്രജൻ നമുക്കറിയില്ല എത്ര എണ്ണം ആണ് ഹൈഡ്രജൻ, അതായത് എത്ര എണ്ണം ഹൈഡ്രജൻ തന്മാത്രകളാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, ഈ തന്മാത്രകളെ നൈട്രജൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, എന്നിട്ട് 4 മോൾ എന്തുണ്ടാകുന്നു, അമോണിയ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാണേണ്ടത്, നമുക്കറിയാം മോള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എണ്ണം കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം മോള് കാണാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് മോള് കാണാം? ഇവിടെ നമുക്കറിയാം നമ്മുടെ ഹേബർ പ്രോസസ് ഇക്വേഷൻ പ്രകാരം 3 മോൾ ഹൈഡ്രജൻ നൈട്രജൻ ആയിട്ട് രാസപ്രവർത്തനത്തിൽ ചേർന്നാൽ അവിടെ 2 മോൾ എന്ത് കിട്ടും, അമോണിയ കിട്ടും. ഓക്കെ, എങ്കിൽ 1 മോൾ ഹൈഡ്രജൻ എത്ര ഉണ്ടാക്കും, 2/3 മോൾ അമോണിയ ഉണ്ടാക്കും. ഇതിനെ തിരിച്ച് ചെയ്താൽ എത്ര കിട്ടും, അതായത് 1 മോൾ അമോണിയ ഉണ്ടാകണമെങ്കിൽ എത്ര വരും, 3/2 മോൾ എന്ത് വരും, ഹൈഡ്രജനും കിട്ടും. നമ്മളോട് ചോദിച്ച് ഇവിടെ എത്ര മോളാണ് അല്ലെ, 4 മോൾ ഉപയോഗിക്കുമ്പോൾ, 4 മോൾ അമോണിയ ഉപയോഗിക്കുമ്പോൾ എത്ര മോൾ ഹൈഡ്രജൻ ആണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ 4 മോൾ അമോണിയ ഗീസ് 3/2 × 4. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 മോൾ എന്ത് ലഭിച്ചു, 6 മോൾ ഹൈഡ്രജൻ ലഭിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 6 × അവഗാഡ്രോ നമ്പർ അല്ലെ, 6 × NA, അതായത് 6 × 6.02×10^23 എണ്ണം ഹൈഡ്രജൻ തന്മാത്രകൾ നൈട്രജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ക്ലിയർ അല്ലേ? നോക്കിക്കോളൂ, 2 മോൾ നൈട്രജൻ പ്ലസ് എത്രയോ എണ്ണം ഹൈഡ്രജൻ തന്മാത്രകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 4 മോൾ അമോണിയ ലഭിച്ചു. അങ്ങനെയെങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ തന്മാത്രകൾ കിട്ടിയെന്നാണ് നമ്മൾ ചോദ്യം. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം കൂടെ തീരാണ്. നമ്മുടെ 24 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് സബായിട്ട് അമോണിയയുടെ പ്രിപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 24 സബ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പൊ ഒരുപാട് വീഡിയോസ് അതിന്റെ ലെങ്ത് കൂടി ഒരു പക്ഷെ ബുദ്ധിമുട്ടാവും കാണാൻ, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വിടുന്നത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റിൽ രേഖപ്പെടുത്തണം.